आशा उन्नता इत एत्र गौरव आदमी मर्दन केस अदर बलात्संग केस गौरवमें अड्वकेट आशा मनस धन्यारामनो कमो धनिया संसाचे व्यतस्तुट इो संभव क्यों संरक्षम वाग्दान नल्गी कुरीशुमाल मो अणचुन पर ओर दिवस परा कूड़न वकुपू अब वैर निर्यातन बुद्धियाण श्रीमति धन्यारामन രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ആക്ച്വലി ഇവർ 10 വർഷമായിട്ട് അടുപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവർ തമ്മിലുള്ള കോൺട്രാക്ട് അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ട്രസ്റ്റ് അല്ലെങ്കിൽ പരസ്പരമുള്ള റെസ്പെക്ട് ഇതൊക്കെ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് നല്ലതാവുന്നത് എങ്ങനെയാണ് ട്രസ്റ്റും ട്രാൻസ്പെറൻസിയും റെസ്പെക്റ്റും ഒക്കെ ചേരുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇത് ഇവർ തമ്മിൽ ആദ്യം അടുപ്പത്തിലായിരുന്നു എന്നും എല്ലാ തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്നും പിന്നീട് ഇപ്പൊ ഇയാളെ ടോർച്ചർ ചെയ്യുകയായിരുന്നു അത് സെക്ഷൽ അബ്യൂസ് ആയി മാറുകയും ചെയ്ത ഒരു കേസാണിത് അപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല ഇവർ തമ്മിൽ എന്ത് കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് പരസ്പരം എന്ത് വാഗ്ദാനമാണ് ഉണ്ടായതെന്ന് അറിയില്ല ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആണോ അതോ ഒരാൾ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ഇന്നലെ തന്നെ 8 മണിക്കൂറോളം മുഴിയെടുത്തു ഇന്നും മാരത്തോൺ മുഴിയെടുപ്പായിരുന്നു മാത്രമല്ല മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വാങ്ങി വെക്കുകയും ചെയ്തിരിക്കുന്നു ഡിജിറ്റൽ തെളിവ് സ്വാഭാവികമായും സ്വന്തമാക്കേണ്ടതുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നെയ്യാറ്റിങ്കര കോടതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുന്നു ഒരു ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുന്ന ഒരു ഇഫക്റ്റ് എന്തായാലും ഈ കേസിലുണ്ട് എന്നുള്ളതാണ് വേണ്ടിവരും കാരണം ഒരു എസ് എച്ച് ഒക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളതാണല്ലോ ഞാൻ ഈ പോലീസും കോടതിയും ഒക്കെ ഈ കേസുകൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് കാരണം നമ്മൾ ഇഷ്ടംപോലെ കേസുകൾ ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കേസുകൾ ഇങ്ങനെ വരും അപ്പം അത്യാവശ്യം നമുക്കൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ആള് പക്ക അറിയിപ്പാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സ്പോട്ടിൽ പോയി ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ നമ്മൾ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റും അത് അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട കേസുകളുണ്ട് ചിലത് ഇതുപോലെ കുറെ കാലം അവർ ഒരുമിച്ച് താമസിച്ചിരിക്കും പിന്നെ പെട്ടെന്ന് അവർ തമ്മിലുള്ള കോൺട്രാക്ടോ അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇല്ലാതാവുന്നു മറ്റേ ഒരാൾക്ക് മറ്റേ ആളെ തകർത്ത് പോകണം അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൊതുവെ നമ്മൾ നോക്കിയും കണ്ട് ഞാൻ ഇടപെടാറുള്ളൂ ഇപ്പൊ ഇവിടെ ഞാൻ ഉദാഹരണം പറയാം കോളം മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി അവർ പറഞ്ഞു എനിക്ക് സെക്ഷൽ അബ്യൂസ് ആണ് എന്ന് പറഞ്ഞ് അത് റേപ്പ് ആണെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്കും അത് മജിസ്ട്രേറ്റ് അത് കേസെടുക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തു ഈ തുമ്പ പോലീസ് സ്റ്റേഷനിൽ ഇതേപോലെ ഒരു പെൺകുട്ടി പോയി പരാതി കൊടുത്തപ്പോഴത്തേക്കും അത് അവർ സെക്ഷൽ 376 ഇട്ടില്ല പക്ഷെ ഇവർക്ക് 376 ഇട്ട് കൊടുത്തു അപ്പൊ ഇത് കേസുകൾ എങ്ങനെയാണ് കോടതി അതല്ല ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല എന്തോ ചെയ്ത തെറ്റാണ് ആ പെണ്ണ് പറയുന്നുണ്ട് ഞാൻ എനിക്ക് ആരുമില്ല എന്ന് പറയുന്നുണ്ട് ആരുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു പെണ്ണിന് നിസ്സഹായതയാണ് 10 വർഷം ഈ പെണ്ണിനെ അയാൾ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരിക്കണം ടോർച്ചർ ചെയ്തിട്ട് തന്നെ ആയിരിക്കണം അല്ലാതെ 10 വർഷമൊന്നും ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകത്തില്ലല്ലോ കൃത്യമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ദീർഘകാലമായിട്ട് ഈ റിലേഷൻഷിപ്പ് ഇത്രയും മുമ്പോട്ടെങ്കിൽ പോകത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു പരസ്യമായിട്ട് ഒരു പെണ്ണിനെ കോവളം ജംഗ്ഷനൊക്കെ അറിയാലോ രാത്രി പകലൊക്കെ ടൂറിസ്റ്റുകൾ വന്നും പോയി നാട്ടുകാർ മീനെടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുത്തേക്കുള്ള വാഹനങ്ങളും ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണ് ഇത്രയും വിത്ത് വോയിസ് ഉള്ള ക്യാമറയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ് കോവളം ജംഗ്ഷനും ആ ടൂറിസ്റ്റ് ഏരിയയും അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ആ കോവളം ജംഗ്ഷന്റെ തൊട്ടപ്പുറത്ത് സൂയിസൈഡ് പോയിന്റിൽ നിന്ന് ഈ പെണ്ണിനെ അയാള് തല്ലണമെങ്കിൽ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി വെളിയിലിട്ടിട്ട് തല്ലണമെങ്കിൽ അത് നാട്ടുകാർ കാണണമെങ്കിൽ നാട്ടുകാർ ഉടനെ പോലീസിന് വിവരം അറിയിക്കണമെങ്കിൽ അവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇയാളുടെ രാഷ്ട്രീയ അധികാരവും ഇയാളുടെ ആ പുരുഷ കേന്ദ്രീകൃത എന്താണ് ആ സംതിങ് ആ പാട്രിയാർക്കിൽ ആ സംഭവമൊക്കെ ഇയാൾ നല്ലപോലെ ആ പെണ്ണ് മേലെ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിവൃത്തിയില്ലാതെ വന്നപ്പോഴായിരിക്കും ഇപ്പം അവർ പരാതിയായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഫ്രോഡിന് ജെൻഡർ ഇല്ല എന്നോ
അതെ അങ്ങനെ ഫ്രോഡിന് ജെൻഡർ ഇല്ല വഞ്ചകിന്റെ കവിത അങ്ങനെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട് ആ ഒരു എംഎൽഎ എന്ന് പറയും ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു എംഎൽഎ ആണ് അദ്ദേഹം പൊതുസമൂഹത്തോട് ഡിസിപ്ലിൻ പാലിക്കേണ്ടത് അത് ഒരു മര്യാദയാണ് അത് സമൂഹത്തോട് ജനാധിപത്യ മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ സാധനം എംഎൽഎ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.